പുതിയ പുതിയൊരു മുഖ്യമന്ത്രി ആകാൻ ഒരു സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അതെല്ലാം നമ്മുടെ പാർട്ടിയല്ലേ തീരുമാനിക്കുന്നത് ആരെ മുഖ്യമന്ത്രി ആവണോ. എന്തായാലും ഹരിപ്പാടുകാർക്ക് അങ്ങനെ ഒരു മുഖ്യമന്ത്രി ഹരിപ്പാടുകാർക്ക് ഒരു മുഖ്യമന്ത്രിയായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാ ഭാവങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. പുതിയ ബോംബ് വല്ലതും പൊട്ടിക്കുന്നുണ്ടോ? അതെ, അവിടെയാണ് പിണറായിയുടെ ചങ്കിടിക്കുന്നത്. ഞങ്ങൾ രമേശിന് തലയെ കാണുന്നത് സംസ്ഥാന ഇന്റലിജൻസിന്റെ ഒരു ചെറിയ ഒരു വിവരത്തോടുകൂടിയാണ്. 74 സീറ്റ് മുതൽ 101 സീറ്റ് വരെ നേടി UDF അധികാരത്തിൽ വരും എന്ന അറിവ്, അതുമായി ബന്ധപ്പെട്ട കേന്ദ്ര IB റിപ്പോർട്ട് വന്ന സമയത്താണ് ഞങ്ങൾ രമേശ് ചെന്നിത്തലയെ കാണുന്നത്. ചെന്നിത്തലയെ ഇകഴ്ത്തിയും താഴ്ത്തിയും ഒരു വർഷമായിട്ട് വേട്ടയാടുന്ന ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങൾ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? 10 സർവേകൾ ഇറക്കിയല്ലോ. സർക്കാരിന്റെ കയ്യിൽ നിന്ന് മുറ പോലെ സാമ്പത്തിക സഹായം കൈപ്പറ്റി 10 സർവേകൾ നടത്തിയ ഈ മൂട് താങ്ങി മാധ്യമങ്ങൾ ഇനി എന്ത് ചെയ്യും? ഞങ്ങൾ ചെന്നിത്തലയോട് ബോംബ് പൊട്ടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചതിനും നല്ല ഒരു കാരണമുണ്ട്. കള്ളവോട്ടും ഇരട്ട വോട്ടും സംബന്ധിച്ച വൻ വെളിപ്പെടുത്തലിനും പുതിയ വിവരം പുറത്തുവിടാനും അദ്ദേഹം ഇപ്പോൾ ഒരുങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം പൊട്ടിക്കുന്ന ഓരോ ബുള്ളറ്റും അത്രമേൽ ഷാർപ്പായിട്ടാണ് പിണറായി വിജയനിൽ ഇപ്പോൾ ഏറ്റുകൊണ്ടിരിക്കുന്നത്. സ്വർണക്കടത്തിലോ ഡോളർ കടത്തിലോ ഒന്നുമല്ല പിണറായി വീണത്. രമേശ് ചെന്നിത്തല എന്ന പച്ചയായ മനുഷ്യൻ ഉയർത്തിയ സ്പ്രിംഗ്ലർ, ആഴക്കടൽ മത്സ്യബന്ധനം, വോട്ടിരട്ടിപ്പ്, ഇത്രയും കാര്യങ്ങൾ മാത്രം മതി ഈ ഭരണം മാറിമറിയുവാനുള്ള കാര്യകാരണങ്ങൾ. ഈ ഭരണം മാറ്റാനുള്ള ഒറ്റമൂലിയാവുകയാണ് രമേശ് ചെന്നിത്തലയുടെ ഇതുപോലുള്ള കണ്ടുപിടുത്തങ്ങൾ. ഹരിപ്പാട് ഇപ്പോൾ ആകെ ഇളകി മറിയുകയാണ്. ഈ മണ്ണിൽ നിൽക്കുമ്പോൾ ആർക്കും തോന്നും ഒരു പുതിയ മുഖ്യമന്ത്രിയെ വരവേൽക്കുന്ന ആരവത്തോടെ ഹരിപ്പാട്ടുകാർ രമേശ് ചെന്നിത്തലയെ വരവേൽക്കുകയാണ് ഇപ്പോൾ. ഹരിപ്പാട് എൻ്റെ ഹൃദയ വികാരമാണ്. നിങ്ങൾ ഓരോരുത്തരും എൻ്റെ ജീവന്റെ ജീവനാണ്. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് എൻ്റെ ശക്തി. രമേശ് ചെന്നിത്തല MLA ആയിട്ട് കാണാനാണോ ആഗ്രഹം, അല്ല മുഖ്യമന്ത്രിയായിട്ട് കാണാനാണോ ആഗ്രഹം? മുഖ്യമന്ത്രിയായിട്ട് കാണുന്നതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. മുഖ്യമന്ത്രി ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയെ മതി. ആരാണ് മുഖ്യമന്ത്രി ആവാൻ? രമേശ് ചെന്നിത്തല. പുള്ളി മന്ത്രിയായിട്ട് കയറിയ തീർച്ചയായിട്ടും അതിന് മുൻകരുതലെടുക്കും, പാവത്തങ്ങളെ സഹായിക്കും. ആശുപത്രി ബിൽ രഹിത ഹോസ്പിറ്റൽ വരുമെന്ന് പറയുന്നു. 6,000 രൂപ ന്യായ പദ്ധതി വരുമെന്ന് പറയുന്നു. പാവപ്പെട്ടവരെ, പാവപ്പെട്ട കുട്ടികൾക്ക്, ആൺകുട്ടികൾക്ക് ജോലി സാധ്യത, പെൺകുട്ടികൾക്കും ജോലി സാധ്യത ഉറപ്പാക്കുമെന്ന് പറയുന്നു. ദാരിദ്ര്യം തുടച്ചു നീക്കാൻ പറ്റിയ ഒരു മന്ത്രി തന്നെയാണ് രമേശ് ജി. ഇതെല്ലാം പറയുന്നു പറയുന്നു എന്നാണല്ലോ. അല്ല അല്ല, തീർച്ചയായിട്ടും പുള്ളി പറഞ്ഞിട്ടുണ്ട്. ഈ പ്രദേശത്തെ വികസന വേണ്ടിട്ട് രമേശ് ചെന്നിത്തല കഴിഞ്ഞ് യാതൊരു വ്യക്തിയും ഈ കേരളത്തിലില്ല. ഞങ്ങളുടെ മുഖച്ഛായ മാറ്റിയത് ഈ MLA വന്നതിന് ശേഷം. ചെയ്തതെല്ലാം പുള്ളിയാ, പക്ഷെ പേരെല്ലാം അവര് കൈയിട്ട് വാരി എടുത്തോണ്ടിരിക്കുന്നത്. പിണറായി വിജയന്റെ സർക്കാർ, പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ സർക്കാരാണ്. രണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന 2 പെൻഷൻ നിർത്തലാക്കി വെച്ച് 1 പെൻഷൻ അവർ കൊണ്ടുവന്നിട്ട് ഒരുപാട് പെൻഷൻ കൊടുത്തു. അതുപോലെ തന്നെ ഇപ്പം ഞങ്ങൾക്കറിയാം അറിയാൻ പറ്റിയത് ആഹാരത്തിൽ മണ്ണ് വാരിയിട്ടെന്ന്, 15 കിലോ അരി വെച്ച് 8 മാസം കൊടുക്കാതിരുന്ന് ഇപ്പം ജനങ്ങൾക്ക് കൊടുത്ത് കയ്യിലെടുക്കാൻ നോക്കി, പക്ഷെ അതും കണ്ടുപിടിച്ചു. അതൊക്കെ പുള്ളി ചെയ്ത തെറ്റാണെന്ന്. ശരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തല ഇപ്പൊ ചെയ്യുന്നത് CBI യുടെയും CID യുടെയും ഒരു ജോലിയാണ്. മുഖ്യമന്ത്രി ആകണം. ആവുമെന്ന് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ട്, 100% ഉറപ്പുണ്ട്. എന്താണ് മോന്, രമേശ് ചെന്നിത്തല അറിയാമോ? അറിയാന്ന് പറയാൻ പറയണോ? നിങ്ങൾക്ക് ഹരിപ്പാടുകാർക്ക് ഈ രമേശ് ചെന്നിത്തല എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്? പറയാൻ പറ്റത്തില്ല, ഒത്തിരി വികസനങ്ങൾ നടത്തിയിട്ടുണ്ട്. പുള്ളി ജയിച്ചു മുഖ്യമന്ത്രിയാകണം. ജയിച്ചു മുഖ്യമന്ത്രിയെ ഏത് നേരത്തും നിങ്ങൾ കാണാൻ പറ്റുമോ? കാണാം. ഇപ്പോൾ ഈ നമ്മുടെ നാട്ടിലുള്ള ഓരോ MLA മാരെ കാണാനില്ല, 5 വർഷം കൂടുമ്പോൾ അവരെ കാണുന്നില്ല എന്നൊരു പരാതിയുണ്ട്. ഈ രമേശ് ചെന്നിത്തല ഇവിടെ നിന്ന് ജയിച്ചു പോയി കഴിഞ്ഞാൽ തിരിച്ച് കാണാൻ പറ്റും തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും കാണാൻ പറ്റും. ഏതുറക്കത്തിലും എപ്പോഴും ഞങ്ങളുടെ കാണും. എന്താവശ്യമുണ്ട് രമേശ് ചെന്നിത്തല കാണുന്നുള്ളത്? അത്ര ഉറച്ച വിശ്വാസമാണ്. വിശ്വാസമുണ്ട്, ഉറച്ച 100%. പിന്നെ ഞങ്ങളുടെ പിള്ളേർക്ക് PSC ഒക്കെ എഴുതിച്ച് നിൽക്കും. ഞങ്ങൾക്ക് ആര് കയറിയെന്ന് പറഞ്ഞാലും പിള്ളേരുടെ തൊഴിൽരഹിതരായ പിള്ളേർക്ക് ജോലി കിട്ടണം. PSC എഴുതിച്ചേക്കുന്നത് അതൊക്കെ മാറ്റി രമേശ് ജി കയറി വന്ന് സത്യസന്ധമായിട്ട് ചെറുപ്പക്കാരായി ഒത്തിരി കുട്ടികളുണ്ട്. രമേശ് ജിയുടെ നാട്ടുകാരാണ് രമേശ് ജിയുടെ അംഗരക്ഷകർ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങളാണ്. ഞങ്ങളാണ് പുള്ളിയുടെ രക്ഷകരും ഞങ്ങളെ രക്ഷിക്കുന്നതും പുള്ളി. ഞാൻ എൻ്റെ ഒരു 10 ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്തോട്ട് പുള്ളി ആദ്യമായിട്ട് ഈ ഹരിപ്പാടിൻ്റെ മന്ത്രിയായതാണ്. അന്ന് ഈ ഇതുപോലെ ചേർന്ന സമയത്ത് ഞാൻ ഈ കുട്ടികളെ അത്രയും ഓടിപ്പോയിട്ടുണ്ട് പുള്ളിയുടെ പുറകിൽ. അന്ന് തൊട്ടേ അറിയാം.
നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായിട്ടുള്ള ഓരോ ബോംബുകൾ ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പതിവുണ്ടല്ലോ. ഇപ്പോൾ അത് രാവിലെ അത് എണ്ണിക്കുമ്പോൾ എന്താ പുള്ളി പറയുന്നത് നമുക്ക് അതിനറിയാൻ പറ്റത്തില്ല. പുള്ളി പറഞ്ഞ സത്യസന്ധമായുള്ള കാര്യങ്ങളാണ്. ഈ കള്ളയോട്ടായാലും മറ്റേ അരിയുടെ കാര്യങ്ങളായാലും അതെല്ലാം കറക്റ്റ് കാര്യങ്ങളാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.